ഫിലിം ഗ്യാരേജിലേക്കോ സിനിമാ പ്രേമികൾക്കോ സ്വാഗതം. വലിയൊരു കാത്തിരിപ്പിന് ശേഷമാണ് ബീസ്റ്റിലെ ഫസ്റ്റ് സിംഗിള് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പുറത്തു വന്നത്. പുറത്തു വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ആ ഒരു ഗാനം നേടിയെടുത്തത്. ഇപ്പോഴത്തെ 24 മണിക്കൂറുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകളും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് സ്വന്തമാക്കുന്ന സൗത്ത് ഇന്ത്യൻ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് ബീസ്റ്റിലെ ഈ ഒരു ഗാനത്തോടുകൂടി ബീസ്റ്റ് എന്ന സിനിമ. അനിരുദ്ധ് സംഗീതം നൽകി പാടിയ ബീസ്റ്റിലെ ഫസ്റ്റ് സിംഗിൾ തന്നെ വെറും 24 മണിക്കൂറുകൾക്കിടയിൽ അവിജയുടെ കരിയറിലെ ഏറ്റവും വലിയ റെക്കോർഡുകളാണ് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. 2,30,00,000+ വ്യൂവേഴ്സാണ് 24 മണിക്കൂറുകൾക്കിടയിലെ ചിത്രത്തിലെ ഗാനം സ്വന്തമാക്കിയിരിക്കുന്നത്. 2,22,00,000+ ലൈക്കുകൾ ചിത്രത്തിന്റെ ഗാനം സ്വന്തമാക്കുകയുണ്ടായി. ഇതിനോടൊപ്പം തന്നെ വിജയ് ആരാധകർ അവകാശപ്പെടുന്നത് ഇത് വെറും തുടക്കം മാത്രമാണ് എന്നാണ്. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും എല്ലാം തന്നെ വരാനായിട്ട് കിടക്കുന്നു. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ റെക്കോർഡുകളുടെ വാർത്തകൾ കേട്ട്. ജയറാമിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് പൂർത്തിയാക്കിയ സിനിമയാണ് മകൾ എന്ന സിനിമ. ജയറാം നായകനായെത്തുന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചിരിക്കുന്നത് ഇക്ബാൽ കുറ്റിപ്പുറമാണ്. സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. ജയറാം, മീര ജാസ്മിൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന മകൾ ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമയാണ്. ഈസ്റ്റർ റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. പടവെട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. നിവിൻ പോളി നായകനായെത്തുന്ന പടവെട്ട് എന്ന സിനിമയുടെ അവസാനത്തെ ഷെഡ്യൂൾ ഈ ഫെബ്രുവരി 20 ആരംഭിക്കുകയാണ്. നിവിൻ പോളി, മഞ്ജു വാര്യർ, അതിഥി ബാലൻ, ഷമ്മി തിലകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ഷെഡ്യൂൾ ഏകദേശം 30 ദിവസത്തെ ഷെഡ്യൂളാണ് ബാക്കി നിൽക്കുന്നത്. 80% ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ പടവെട്ട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. രാധേശ്യാം, അതോടൊപ്പം തന്നെ സലാർ എന്നീ സിനിമകൾക്ക് ശേഷം പ്രഭാസിന്റെ വരാനിരിക്കുന്ന വമ്പൻ പാനന്ത ലെവൽ സിനിമയാണ് 500 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ആദി പുരുഷ്. ഇപ്പോഴത്തെ ഈ ഒരു വമ്പൻ പാനന്ത ലെവൽ സിനിമയുടെ റിലീസ് മാറ്റുകയാണ്. 11 August നേരത്തെ റിലീസ് തീയതി പ്രഖ്യാപിച്ച സിനിമയാണ് ആദി പുരുഷ്. അതിന്റെ റിലീസ് മാറ്റാൻ കാരണം ലാൽ സിംഗ് ചദ്ദ എന്ന അമീർ ഖാൻ നായകനായെത്തുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചത് 14 April ആയിരുന്നു. എന്നാൽ ബീസ്റ്റ്, KGF ചാപ്റ്റർ 2 എന്നീ സിനിമകളുടെ റിലീസ് കാരണം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മാറ്റുന്നുവെന്നാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തുവരുന്ന വിവരം. നിലവിൽ വർക്കുകൾ പൂർത്തിയായിട്ടില്ല എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അമീർ ഖാന്റെ സിനിമ 11 August മാറ്റിയതോടുകൂടി പ്രഭാസിന്റെ സിനിമ 11 August നിന്നും വീണ്ടും റിലീസ് മാറ്റുമെന്നത് കൺഫേം ആയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത്. നാരദൻ എന്ന സിനിമയുടെ റിലീസ് മാറ്റുകയാണ്. നേരത്തെ ഒരു തവണ റിലീസ് മാറ്റിയ സിനിമയാണ് ടൊവിനോയുടെ നാരദൻ എന്ന സിനിമ. നിലവിൽ പ്രഖ്യാപിച്ച തീയതിയായ 3 March തന്നെ നമ്മുടെ മമ്മൂക്കിയുടെ ഭീഷ്മപർവം എത്തുകയാണ്. അതുകൊണ്ടാണ് ചിത്രത്തിന്റെ ആഷിഖ് ബോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റാനുള്ള കാരണം എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. ലാലേട്ടന്റെ ആറാട്ട് ഈ ആഴ്ച February 18 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയിലെ തലയുടെ വിളയാട്ടം എന്ന വരികളാൽ തുടങ്ങുന്ന തീം ഗാനം ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. സൈനയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഒരു കിടലൻ ഗാനവും അതോടൊപ്പം തന്നെ BGM എല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. MG ശ്രീകുമാറും ഫെജോയും ചേർന്നാണ് പാടിയിരിക്കുന്നതെങ്കിൽ പോലും MG ശ്രീകുമാറിനേക്കാൾ ഒരുപാട് ഇരട്ടിയിലധികം ഇംപ്രഷനാണ് ഫെജോയുടെ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുമെന്ന പ്രതീക്ഷയുള്ള ലാലേട്ടൻ്റെ മാസ് എൻ്റർടൈനർ സിനിമയ്ക്ക് നിലവിൽ വലിയൊരു ഹൈപ്പൊന്നും തന്നെയില്ല. എന്തായാലും ഇതേ ഹൈപ്പിലെ സിനിമ തിയേറ്ററുകളിലൊക്കെ എത്തട്ടെ. നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നൊരു വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.